ബൈക്കിൻ്റെ ബുള്ളറ്റുകളിൽ മിസ് ചെയ്യുന്ന ആ ഒരു തമ്പുണ്ടല്ലോ, ആ സാധനം ഇതിലുണ്ട് കേട്ടോ. നമുക്കൊരു 120 പോയാലും ഈ എൻജിൻ കുലുങ്ങത്തില്ല. അതുപോലത്തെ ഒരു 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 കിടുക്കൻ എൻജിനാണ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് വരുന്നത്. എനിക്ക് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെയുള്ളൊരു ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു ലൈറ്റൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോട്ടോർ വേൾഡ്. എന്താ എല്ലാവർക്കും സുഖല്ലേ? അപ്പം നമ്മൾ വീണ്ടും ഒരു റിവ്യൂ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഏത് വണ്ടിയുടെ റിവ്യൂ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറേ ദിവസം കൊണ്ട് കേൾക്കുകയാണ്, ക്ലാസിക് 350 ഒരു അപരൻ ഇറങ്ങിയിട്ടുണ്ട്. എക്സാക്റ്റ് ആ ഒരു ലുക്കാണ് എന്നുള്ള കാര്യമൊക്കെ. സത്യം പറഞ്ഞാൽ ഞാൻ അത് കേട്ടിട്ട് നേരെ ഹോണ്ടയുടെ ഷോറൂമിലോട്ട് പോയി. ഹോണ്ട ആയിരുന്നു ഈ ഒരു മോഡലിൻ്റെ പടപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കിയ സമയത്ത് ഞാനും ഞെട്ടിപ്പോയി. അത് ഇതിൽ നമ്മുടെ ക്ലാസിക് 350 ഏറെക്കുറെ ഒരു ഡിസൈൻ തന്നെയാണ് ഈ പറഞ്ഞ അതേ ഈ മോഡലിന് വന്നിട്ടുള്ളത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇത് നമ്മുടെ പുതിയ ഹോണ്ടയുടെ CB350 എന്ന് പറഞ്ഞ മോഡലാണ്. ഞാനൊരു റീലും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ. അപ്പോൾ എക്സാക്റ്റ് നമുക്ക് ആ ഒരു എക്സോസ്റ്റൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് അതുപോലെ തന്നെ സീറ്റ്, ആ ഒരു മഡ്ഗാർഡ്, പിന്നെ ഈ ഒരു ഭാഗങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമുക്കൊരു ക്ലാസിക് 350 ഒക്കെ ഒരു മോഡൽ നമുക്ക് തോന്നും. അത് കോപ്പി എന്ന് പറയുന്നവരെ തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം നമ്മൾ ഇന്ത്യക്കാർ റോയൽ എൻഫീൽഡ് ക്ലാസിക്കിലാണ് ഈ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഹോണ്ട CB350 പണ്ടത്തെ, അതായത് വർഷങ്ങൾ കൊണ്ടുള്ള അവരുടെ ലെഗസി ഉള്ള ഒരു സീരീസാണ് ഹോണ്ട CB സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബിഗർ CC കപ്പാസിറ്റി വണ്ടികളും അതുപോലെ തന്നെ ഈ മോഡൽ വണ്ടികളൊക്കെ കുറേ നാൾ കൊണ്ട് ഉള്ളതായിരുന്നു. ഇന്ത്യയിൽ ഇല്ലെന്നുണ്ടെങ്കിലും വിദേശത്തൊക്കെ ഉള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ ഇവിടെ ഇറക്കിയതേ ഉള്ളൂ. പക്ഷേ റോയൽ എൻഫീൽഡിൻ്റെ, സത്യം പറയാം, എനിക്കും റോയൽ എൻഫീൽഡിൻ്റെ ഒരു ലുക്ക് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇതിന് ഇതിൻ്റേതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ഹോണ്ട എന്ന് പറയുന്ന സാധനം ഒരു ചില്ലറക്കാരനായിട്ടുള്ളൊരു ഒരു കമ്പനിയൊന്നും അല്ല. അവരെന്തായാലും ഒന്നും കാണാതെ ഇങ്ങനൊരു വണ്ടി ഇറക്കത്തില്ല. അവരൊന്നും കാണാതെ ഇങ്ങനൊരു സാധനം ഇറക്കി വിടത്തില്ല. ഇതിന് ഇതിൻ്റേതായിട്ടുള്ള കുറേ ഗുണങ്ങളുണ്ട്. ക്ലാസിക് 350 വെച്ച് നോക്കുന്ന സമയത്ത് ഈ വണ്ടിക്ക് ഇതിൻ്റേതായിട്ടുള്ള കുറേ അധികം എന്താ പറയണ്ടേ പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എന്തൊക്കെയാണെന്നുള്ള കാര്യം പരിശോധിച്ച് നോക്കാം. ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് നോക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൈനസിലും CB350 RSലും വന്ന സെയിം ഹെഡ് ലാമ്പാണ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. LED ഹെഡ് ലാമ്പാണ്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററും നമ്മുടെ ഹൈനസിൽ വന്ന സെയിം ഇൻഡിക്കേറ്ററാണ്. നമ്മുടെ RSൽ ഒരു LED നോർമൽ ഒരു ആരോ ഷേപ്പിലായിരുന്നുണ്ടെങ്കിൽ ഇത് റൗണ്ട് ഷേപ്പ്. നമ്മുടെ ഹൈനസിൽ വന്ന അതേ ഒരു സെറ്റപ്പാണ്. ആ ഒരു റെട്രോ സെറ്റപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു DR ഇൻഡിക്കേറ്ററിലും കത്തിക്കിടപ്പുണ്ട് ഒരു യെല്ലോ ലൈറ്റ്. അതുപോലെ തന്നെ അത് ഈ ഒരു ഫോർക്ക് പ്രൊട്ടക്ടർ, അതായത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ റോയൽ എൻഫീൽഡിൻ്റെ വണ്ടികളിലാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് ഈ ഒരു വണ്ടിയിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. 310 mm ഡിസ്ക് ബ്രേക്ക് ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഡുവൽ ചാനൽ ABS ആണ്. 240 mm ആണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു എക്സോസ്റ്റ് നോട്ടിൻ്റെ, അതായത് ഈ ഒരു എക്സോസ്റ്റിൻ്റെ ആ ഒരു ഡിസൈനും കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ക്ലാസിക് 350 അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബുള്ളറ്റ് 350 വന്ന അതേ ഒരു മഫ്ലർ അല്ലെങ്കിൽ അതേ ഒരു ഡിസൈനാണ് ഈ ഒരു എക്സോസ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. എഞ്ചിനെന്ന് പറയുന്നത് നമ്മുടെ CB350 RSലും ഹൈനസിലും കണ്ട അതേ ഒരു 350 cc എഞ്ചിനാണ്. ഏകദേശം 21 BHP അടുത്തും അതുപോലെ തന്നെ 29 Nm ടോർക്കിനടുത്തും പ്രൊഡ്യൂസ് ചെയ്യുന്ന അടിപൊളി ഒരു സാധനമാണ് ഈ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത്. പക്ഷേ റൈഡിൽ റിയൽ ലൈഫിലോട്ട് വരുന്ന സമയത്ത് യൂസബിൾ ടോർക്ക് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓടിക്കുന്ന സമയത്ത് ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ക്രാഷ് ഗാർഡൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല എഞ്ചിന് നല്ല കൃത്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ നൽകുന്ന രീതിയിലുള്ള ഒരു ക്രാഷ് ഗാർഡാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സൈഡിലത്തെ പാനലിലോട്ടും ടാങ്കിൻ്റെ ഡിസൈനിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാങ്കിൻ്റെ ഡിസൈൻ നമ്മുടെ ഹൈനസ് അല്ലെങ്കിൽ CB350 RSൻ്റെയൊക്കെ അതേ ഒരു ഡിസൈൻ തന്നെയാണ് നമ്മുടെ ടാങ്കിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. വളരെ മിനിമലിസ്റ്റിക്കായിട്ടുള്ള ഒരു ഡിസൈനാണ്. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ക്ലാസിക്കിലൊക്കെ കണ്ടപോലുള്ള ഒരു ടാങ്ക് പാഡ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഹോണ്ടയുടെ ഒരു ബാഡ്ജിങ് നമുക്ക് കാണാം. ദിസ് ഈസ് ദ ബ്രാൻഡിങ് ഹോണ്ട. അപ്പോൾ അതിൻ്റെ കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വണ്ടിയിലുണ്ട്. അതൊക്കെ ഞാൻ എന്തെങ്കിലും വണ്ടി ഓടിക്കുന്ന സമയത്ത് പറയാം. അതുപോലെ തന്നെ ഡുവൽ ഷോക്ക് അബ്സർവർ നമുക്ക് കാണാൻ സാധിക്കും അപ്പുറമായിട്ട്. ബാക്കിലത്തെ ടയറിൻ്റെയൊക്കെ സൈസ് നോക്കാനാണെന്നുണ്ടെങ്കിൽ ഇതേ ഇതാണ് ബാക്കിലത്തെ ടയറിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ടെയിൽ ലൈറ്റിലോട്ട് വരുന്ന സമയത്ത് ഫ്രണ്ടിൽ കണ്ട ആ ഒരു DRL ബാക്കിൽ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ഹൈനസിൻ്റെ അതേ ഒരു ഷേപ്പിലുള്ള അതേ ഒരു ടെയിൽ ലൈറ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗ്രാബ് റെയിലും നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ സീറ്റ് എന്ന് പറയുന്നതും ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഏതൊരു ഭാഗം എടുത്ത് നോക്കിയാലും നമുക്കൊരു ക്ലാസിക്കിൻ്റെ ഒരു
ലുക്ക് നമുക്ക് ഈ ഒരു വണ്ടിയിലിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് മറച്ചു വെക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ അത് പറയാതിരിക്കാനോ നമുക്ക് പറ്റത്തില്ല. കാര്യം നമുക്ക് ഒറ്റ നോട്ടത്തിൽ അങ്ങനെ തന്നെ തോന്നും, കാര്യം അതേ ഒരു ഷേപ്പിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. ബട്ട് അത് നമുക്കൊരിക്കലും ഒരു പോരായ്മയായിട്ട് ഞാൻ പറയുന്നില്ല. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ക്ലാസിക്കിൽ നിന്ന് കടമെടുത്തത് എന്ന് പറയുന്നത് നമ്മൾ ക്ലാസിക്ക് കണ്ട് ശീലിച്ചിട്ടുള്ള ആൾക്കാർക്കാണ്. പക്ഷേ ഇതൊക്കെ നേരത്തെ ഇന്റർനാഷണൽ മാർക്കറ്റിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. ഇനി നല്ല കംഫർട്ടാണ് നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് റൈഡറിന് കിട്ടുന്നത്. പില്ലിൻ്റെ കാര്യം നിങ്ങൾക്കിവിടെ കാണാം. അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇരുന്ന് കുറേ ദൂരം ചെയ്താലേ കറക്റ്റായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ അടുത്തുള്ള ഷോർട്ട് റൈഡിനൊക്കെ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. നല്ല കുഷനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഇതേ കണ്ടില്ലേ, നല്ല കുഷനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സീറ്റാണ്. അതുപോലെ തന്നെ മിററിൻ്റെ ഒക്കെ ഭാഗം, അല്ലെങ്കിൽ ഹാൻഡിൽ ബാർ, കോക്ക്പിറ്റ് വ്യൂവിൻ്റെ ഒക്കെ കാര്യത്തിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഡുവൽ ത്രോട്ടിൽ കേബിൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഹൈനസിലും ആർഎസിലും ഒക്കെ കണ്ട അതേ ഒരു സ്വിച്ച് ഗിയർ ക്വാളിറ്റിയാണ്. നമുക്കിവിടെ മീറ്റർ കൺട്രോൾ ചെയ്യാനുള്ള കുറേ സ്വിച്ച് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ നമുക്ക് ഹാൻഡിൽ ബാർ എന്ന് പറയുന്നത് ദേ ഹൈനസിൽ കണ്ട അതേ ഒരു ഹാൻഡിൽ ബാറാണ്. മീറ്റർ എന്ന് പറയുന്നത് സെയിം മീറ്ററാണ്, പക്ഷേ ഇതിനകത്ത് കുറേ ഫോണ്ട്, അതായത് ഈ ഒരു അക്ഷരങ്ങൾ എഴുതിയേക്കുന്നതിൽ, സ്പീഡിൻ്റെ ആ ഒരു അക്ഷരങ്ങൾ എഴുതിയേക്കുന്ന ആ ഒരു ഫോണ്ടിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അല്ലാത്ത പക്ഷം ബാക്കിയെല്ലാം സെയിം ആണ്. ഇവിടെ നമുക്ക് കുറേ വാണിംഗ് ലൈറ്റും എക്കോ മോഡും ന്യൂട്ടറിൻ്റെയും എ ബി സിൻ്റെയും അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഒക്കെ നമുക്ക് സ്വിച്ച് അല്ലെങ്കിൽ അതിൻ്റെ കുറേ ഓപ്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഭാഗത്തോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫ്യൂൽ റേഞ്ചും അതുപോലെ തന്നെ ടൈമും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ബാറ്ററി വോൾട്ട്, ഓഡോമീറ്റർ പേ, ട്രിപ്പ് ബി, അങ്ങനെയുള്ള റിയൽ ടൈം ഫ്യൂൽ ഗേജ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷും നല്ല ക്വാളിറ്റിയാണ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ റോയൽ എൻഫീൽഡിനെ കാട്ടിലും കുറച്ചൊന്ന് ക്വാളിറ്റി, അത് ഹോണ്ട ആണ് എടുത്ത് പ്രത്യേകിച്ച് പറയേണ്ട യാതൊരു ആവശ്യമില്ല. കാര്യം ഹോണ്ട വണ്ടികളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ദാറ്റ്സ് ടോപ്പ് നോച്ച്. എനിക്ക് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെയുള്ളൊരു ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു ലൈറ്റൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അലോ വീലാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത്, ദാറ്റ്സ് ഗുഡ്. അതുപോലെ തന്നെ ഹോണിൻ്റെ സൗണ്ട് ജസ്റ്റ് ഒന്ന് ചോദിച്ചു തരാം. കൊള്ളാം, നല്ല ഒരു ഡുവൽ ഹോണാണെന്ന് തോന്നുന്നു. നല്ലൊരു അതെ ഡുവൽ ഹോണാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നല്ല തുളച്ചു കയറുന്ന ഒരു സൗണ്ടാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്പ്രോക്കറ്റിൻ്റെ ഒരു സംഭവം ഞാൻ ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാം. ചെറിയ സ്പ്രോക്കറ്റാണ് കേട്ടോ, 29.7 NM ടോർക്ക്. അതായത് ഈ ഒരു ക്ലാസിക് 350യെക്കാട്ടിലും ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് ഈ കാണുന്ന ഈ ഒരു 350cc ലോങ് സ്ട്രോക്ക് OHC എഞ്ചിൻ എന്ന് പറയുന്നത്. എന്നിട്ടും നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് യൂസബിളായിട്ട് ആ ഒരു ടോർക്ക് നമ്മുടെ ഹാൻഡിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കൈകളിലേക്ക് കിട്ടുന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇച്ചിരി കുറവാണ്, അത് ഞാൻ പറയാം. അത് നെഗറ്റീവാണോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവായിട്ടൊന്നും പറയാനില്ല. കമ്പയർ ടു ക്ലാസിക് 350 നമുക്ക് ഈ ഒരു സ്പ്രോക്കറ്റിൻ്റെ ഒരു വിഷയം മാത്രമേ ഉള്ളൂ. വളരെ ചെറിയ സ്പ്രോക്കറ്റാണ്, സെൻറ്റർ സ്റ്റാൻഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സാരി ഗാർഡ്, പിന്നെ നമുക്ക് ഇതേ ഈ ഒരു ഭാഗത്തായിട്ടും കൂടെ ആ ഒരു ക്രാഷ് ഗാർഡിൻ്റെ ഒരു ബാഷ് പ്ലേറ്റിന് തുല്യം നമുക്കൊരു പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. എഞ്ചിനെന്ന് പറഞ്ഞാൽ അൾട്രാ റിലയബിളാണ്. നിങ്ങൾക്കറിയാം ഹോണ്ടയുടെ എഞ്ചിൻ എന്ന് പറയുമ്പോൾ നമുക്ക് 2 തവണ ചിന്തിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഹോണ്ട നിങ്ങൾക്ക് ഓപ്ഷനായിട്ട് 10 വർഷത്തെ വാറണ്ടി അടക്കം എടുക്കാനുള്ള ഓപ്ഷൻ ഹോണ്ട നൽകുന്നുണ്ട്. 10 വർഷം വാറണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എഞ്ചിൻ്റെ ഭാഗത്ത് അവരെത്രത്തോളം കോൺഫിഡൻ്റ് ആണ് എന്നുള്ള കാര്യമാണ് അതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. നിങ്ങളൊരു ലൈഫ് ലോങ് എഞ്ചിൻ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഗോ ഫോർ ഹോണ്ട. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി ക്ലാസിക്കോ അല്ലെങ്കിൽ ഈ വണ്ടി എടുക്കണോ നിങ്ങൾ തീരുമാനിച്ചിരിക്കുക അല്ലെങ്കിൽ ഡൗട്ട് അടിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഫീച്ചേഴ്സും കുറച്ചും കൂടെ റിലയബിലിറ്റിയും വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഗോ ഫോർ ഹോണ്ട, അത്രേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാലും വണ്ടി ഇനിയിപ്പോൾ ഓടിക്കാം. ക്ലാസിക് 350 വെച്ച് നോക്കുന്ന സമയത്ത് ഈ വണ്ടിക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ട് ഓടിക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ എന്തൊക്കെ പോരായ്മകളുണ്ട് എന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഡയറക്റ്റ് ഇനിയിപ്പോൾ വണ്ടി എടുത്തങ്ങ് ഓടിച്ചേക്കാം. അപ്പോൾ നമുക്ക് റൈഡ് ചെയ്യാം വണ്ടി. വണ്ടി സെൻറ്റർ സ്റ്റാൻഡിലാണ് ഇപ്പോൾ നിലവിലിരിക്കുന്നത്. അതിന് മുമ്പായിട്ട് വണ്ടിയുടെ എക്സോസ്റ്റ് സൗണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. ഏറെക്കുറെ ആ ഒരു സെയിം മഫ്ലറും കാര്യങ്ങളൊക്കെ വരുന്നില്ലേ, നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ആ ഒരു വണ്ടി ഓണാകുന്ന ഒരു സൗണ്ട് അല്ലെങ്കിൽ ആ ഒരു ക്രാങ്കിങ് ഒക്കെ നല്ല രസമുണ്ട് കേൾക്കാൻ. നല്ല തമ്പുള്ള സൗണ്ടാണ്. ആ ഒരു ലോങ് സ്ട്രോക്ക് ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും തമ്പ് വരും. ഒരു ഇപ്പം പുതിയ റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റുകളിൽ മിസ് ചെയ്യുന്ന ആ ഒരു തമ്പുണ്ടല്ലോ, ആ സാധനം ഇതിലുണ്ട് കേട്ടോ. നിങ്ങൾ പഴയ വണ്ടി മിസ് ചെയ്ത് പഴയ വണ്ടിയുടെ വൈബ്രേഷൻ വേണ്ട, നല്ല റിഫൈൻമെൻറ്റ് വേണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ ഈ വണ്ടിയിലോട്ട് വന്നു. ഇതേ ആ ഒരു പഴയ വൈബ് തന്നെ കിട്ടുന്നുണ്ട്. ഐഡിയല്ലെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ അന്നേരം പറയാം.
കൈ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഹൈനസും ആർ എസും ഒക്കെ പോലെ തന്നെ സൗണ്ട് ആവുന്നുണ്ട്. 187 kg ആണ് കേട്ടോ ഈ ഒരു വണ്ടിയുടെ ഭാരം എന്ന് പറയുന്നത്. എനിക്ക് അത്ര സത്യം പറഞ്ഞ വണ്ടിയിലോട്ട് കയറിയിരിക്കുന്ന സമയത്ത് എനിക്ക് ആ ഒരു 187 kg ഉണ്ടോ എന്നുള്ള കാര്യം വരെ ഡൗട്ടാണ്. അത്രമാത്രം ഒരു ലൈറ്റ് വെയ്റ്റ് ഫീലുണ്ട് വണ്ടിക്ക്. ഗിയർ ബോക്സ് ഓൾവേസ് നല്ല പ്രിസൈസർ ആൻഡ് ക്രിസ്പ് സ്മൂത്തായിട്ടുള്ള ഗിയർ ബോക്സാണ്. ഹാൻഡിൽ ബാർ എന്ന് പറയുന്നത് നമുക്ക് നല്ല അപ്പറേറ്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, കുറച്ചും കൂടെ ഒന്നും പറയാനും പറ്റത്തില്ല. അപ്പറേറ്റ് ആയിട്ടുള്ള റൈഡിങ് പോസ്റ്ററാണ്, പക്ഷേ ഒരു പ്രോപ്പർ അപ്പറേറ്റ് എന്ന് നമുക്ക് ഒരു കംപ്ലീറ്റ് അപ്പറേറ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. വെയിറ്റ് ആയിട്ടുള്ള മെഷീനാണെന്ന് എനിക്ക് തോന്നുന്നില്ല സത്യത്തിൽ. അത്രമാത്രം എന്താ പറയുക, വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതിമനോഹരമായിട്ടാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഒരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സസ്പെൻഷനാണെങ്കിലും ഓക്കെയാണ്, ക്ലച്ച് എന്ന് പറയുന്നത് നല്ല ലൈറ്റാണ്, അതുപോലെ തന്നെ ഗിയർ ബോക്സ് ഞാൻ പറഞ്ഞല്ലോ നല്ല ഷാർപ്പ് ആൻഡ് പ്രിസൈസർ ആയിട്ടുള്ള ഗിയർ ബോക്സാണ്. നല്ല രസമുണ്ട്, നല്ല റിഫൈൻഡ് ആണ് വണ്ടി. നിങ്ങൾ ഹൈനസും ആർ എസ് ഒക്കെ ഒരു തവണയെങ്കിലും ഓടിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ആ ഒരു എൻജിൻ അല്ലെങ്കിൽ ആ ഒരു സ്മൂത്ത്നെസ് അല്ലെങ്കിൽ ആ ഒരു റിഫൈൻമെൻറ്റ്. ഇതൊരു ബുള്ളറ്റ് പ്രൂഫ് എൻജിനാണ്. നമ്മളിതിൻ്റെ പവർ ഫിഗേഴ്സ് വെച്ച് ഒരിക്കലും ഇതിനെ അളക്കരുത്. ഒരു ഹൈ റവിങ് എൻജിനിൽ നിന്നും നമുക്കൊരു 120, അതായത് ഞാൻ പറഞ്ഞു വരുന്നത് നമുക്കൊരു 250cc വണ്ടികൾ, ഹൈ റവിങ് 250cc വണ്ടി എന്നൊക്കെ നമുക്ക് 120 പോകാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു ക്രൂയിസ് സ്പീഡാണ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇതൊരു അത്ര എൻജിൻ എന്ന് പറയുന്നത് അത്ര മാരക OHC എൻജിനാണ്. അതുപോലെ തന്നെ അത്ര പവർഫുള്ളായിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ല ഈ ഒരു എൻജിൻ്റെ പവർ ഫിഗേഴ്സ് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 20 bhp ടോർക്കുമൊക്കെയാണ് ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നിരുന്നാൽ പോലും ഈ ഒരു എൻജിൻ ഭയങ്കരമായിട്ട് എന്താ പറയുക, കേപ്പബിൾ ആയിട്ടുള്ള ഒരു എൻജിനാണ്. നമുക്കൊരു 120 പോയാലും ഈ എൻജിൻ കുലുങ്ങത്തില്ല. അതുപോലത്തെ ഒരു കിടുക്കൻ എൻജിനാണ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് വരുന്നത്. ഹോണ്ടയുടെ എൻജിനല്ലേ, അപ്പം അതുപോലത്തെ ഉള്ള കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അതെ, എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല പവറും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ക്രൂസ് ചെയ്യാനൊക്കെ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 120 നമുക്ക് ഒരു സ്ട്രെസ്സും ഇല്ലാതെ നമുക്ക് പോവാം. ബട്ട് ഇതിൻ്റെ ആ ഒരു ലോവൻ്റെ ടോർക്ക്, ദാറ്റ് മച്ച് ഓഫ് ഇതിൻ്റെ ലോവൻ്റെ ടോർക്ക് ആ ക്ലാസിക് 350 അത്രയും അങ്ങോട്ട് ഉയർന്നിട്ടില്ല. അതൊരു സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, നമ്മുടെ ആ ഒരു സ്പ്രോക്കറ്റിൽ വളരെ ചെറിയ സ്പ്രോക്കറ്റിൻ്റെ ആ ഒരു പ്രശ്നമാണത്, ആ ഒരു വിഷയം എന്ന് പറയുന്നത്. അത് നമ്മൾ ഒരു ഓഫ് റോഡൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് അല്ലെങ്കിൽ സിറ്റിയിലൊക്കെ കൊണ്ടു നടക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഒരു വിഷയം നമുക്ക് തോന്നുക. വണ്ടി ചുമ്മാ കയറി പോവാണ് കേട്ടാ. വൈബ്രേഷൻസ് ഒക്കെ നമ്മൾ ഓരോ ഗിയറിൻ്റെയും റെവ് ലിമിറ്റ് കഴിയുമ്പോഴാണ് വൈബ്രേഷൻസ് ഒക്കെ കുറച്ചൊക്കെ നമുക്ക് ഫീൽ ചെയ്യുക. ബ്രേക്കിംഗ് ഒക്കെ ഓക്കെ ആണ് കേട്ടോ, നല്ല ബ്രേക്കിംഗ് ആണ്. ഡുവൽ ചാനൽ ABS കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വണ്ടി ഭയങ്കര പൂ പോലത്തെ ഫീലാണ്. ഇപ്പോൾ വെയിറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ക്ലച്ചിൻ്റെ കാര്യത്തിലാണെങ്കിലും ഗിയർ ബോക്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു ആക്സലറേഷൻ്റെ ഒക്കെ കാര്യത്തിലാണെങ്കിലും വണ്ടി ഭയങ്കര പൂ ഫീലാണ്. നമുക്ക് ഭയങ്കര ലൈറ്റ് ഫീലാണ്. സ്പെക് ഷീറ്റ് വെച്ചിട്ട് ഈ വണ്ടി അളക്കരുതെന്ന് ഞാൻ പറയത്തുള്ളൂ. സ്പെക് ഷീറ്റിൽ ഇറ്റ്സ് എ നോർമൽ ബൈക്ക്, ബട്ട് ഇതൊരു നല്ല കേപ്പബിൾ ആയിട്ടുള്ള വണ്ടിയാണ്. നിങ്ങൾ എന്തുകൊണ്ട് ക്ലാസിക് 350 ഈ വണ്ടി എടുക്കണം എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ, നിങ്ങൾക്ക് ക്ലാസിക് 350 അതേ ഒരു ലുക്കിലുള്ള വണ്ടി വേണം. എന്നാൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് നിങ്ങളൊരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചൊരു ചിന്ത കൊടുക്കാതെ റിലയബിലിറ്റിയുടെ കാര്യത്തിലും വണ്ടിയുടെ ആ ഒരു ക്വാളിറ്റിയുടെ കാര്യത്തിലും നിങ്ങൾക്ക് രണ്ടാമതൊരു ചിന്ത കൊടുക്കാതെ നിങ്ങൾക്കൊരു വണ്ടി വാങ്ങണം എന്ന് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഗോ ഫോർ ദിസ് ബൈക്ക്. കാര്യം ഇതിൻ്റെ ആ ഒരു ക്വാളിറ്റി, ഇതിൻ്റെ ഒരു റിലയബിലിറ്റി എന്ന് പറയുന്നത്, ഹോണ്ടായുടെ റിലയബിലിറ്റി എന്ന് പറയുന്നത് മറ്റൊരു മാനുഫാക്ചറിനും അങ്ങനെ തരാൻ സാധിക്കത്തില്ല എന്ന് എനിക്ക് ഉറപ്പിച്ചു തരാൻ പറ്റും. കാര്യം റിഫൈൻമെൻറ്റിൻ്റെ കാര്യത്തിലും റിലയബിലിറ്റിയുടെ കാര്യത്തിലും ഇവൻ ഒരു കിരീടം വയ്ക്കാത്ത രാജാവ് തന്നെയാണ്. സൗണ്ടൊക്കെ നല്ല രസമുണ്ട് കേൾക്കാനായിട്ട്. എന്തുവാണെങ്കിലും ഇവൻ നല്ലൊരു അർബൻ വണ്ടി തന്നെയാണ്. കാര്യം
മൈലേജിന്റെ കാര്യം പറയാനാണെങ്കിൽ ഞാൻ സി ബി 350 RS ഒരു ട്രിപ്പ് മൂന്നാർ പോയിരുന്ന സമയത്ത് ഒരു 600 km ഓടിച്ച സമയത്ത് എനിക്കൊരു 45 മൈലേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ എഞ്ചിനുള്ള സെയിം വണ്ടികൾ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് എത്ര മൈലേജ് കിട്ടുന്നുള്ളൂ. അതേ ഹോണ്ടയുടെ ബിഗ് വിങ് ഷോറൂമിലാണ് നമുക്ക് ഈ ഒരു വണ്ടി റിവ്യൂ ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുള്ളത്. സോ ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഓൺറോഡ് പ്രൈസ് ടോപ്പ് എൻഡിൻ്റെ വേരിയൻറ്റിന് ഏകദേശം ഒരു 270 something ആ ഒരു റേറ്റിലോട്ടൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ ഓൺറോഡ് പ്രൈസും കാര്യങ്ങളൊക്കെ. നല്ല രസമാണ് കേട്ടോ ഈ വണ്ടി കൊണ്ടുവരക്കാനൊക്കെയായിട്ട്. കണ്ടില്ലേ ആ ഒരു ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക്, ആ ഒരു ഹെഡ് റൗണ്ട് ഹെഡ് ലാമ്പ് നമുക്ക് ഫ്രണ്ട് ഇരുന്നുകൊണ്ട് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു റെട്രോ മിററും ഈ ഒരു സ്റ്റാൻസും എല്ലാം കൂടെ ആ ഒരു സൗണ്ടും എല്ലാം കൂടെ നല്ല രസമുണ്ട്. നമുക്ക് കൊണ്ടു കിടക്കാൻ നല്ല രസമായിരിക്കും ഈ ഒരു വണ്ടി. തീർച്ചയായിട്ടും നല്ലൊരു റെട്രോ ഫീല് തന്നെ ഈ ഒരു വണ്ടിക്ക് നമുക്ക് തരുന്നതാണ്. നമുക്ക് ആ ഒരു പ്യുവർ റെട്രോ ബൈക്ക്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു വണ്ടി. പിന്നെ ഇതിൽ ട്രാക്ഷൻ കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്ലിപ്പർ ക്ലച്ച് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഹാർഡ് ഡൗൺ ഷിഫ്റ്റൊക്കെ നമുക്ക് ഈസി ആയിട്ട് ടയർ ലോക്കാവാതെ നമുക്ക് ഈസി ആയിട്ട് വണ്ടിയിൽ ഡൗൺ ഷിഫ്റ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. സോ ഫൈനലി ഫസ്റ്റ് ഒരു ഇമ്പ്രഷനിൽ എനിക്ക് ഈ വണ്ടിയിൽ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ ഉള്ളൂ. വണ്ടി ഓവറാൾ നൈസാണ്. ഫൈനൽ വെർഡിക്റ്റ് പറയാനാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇനിയും ആവർത്തിക്കുന്നത് ശരിയല്ല. ഇതൊരു ക്ലാസിക് 350 റിപ്പബ്ലിക്ക എന്ന് നിങ്ങളൊരിക്കലും കാണാൻ സാധിക്കരുത്. കാര്യം കണ്ട് അങ്ങനെ പറയുന്നത് ഒരിക്കലും തെറ്റെന്ന് ഞാൻ പറയത്തില്ല. കാര്യം നമ്മൾ ഓൾറെഡി ആ വണ്ടിയെപ്പറ്റി അങ്ങനെ ഇതിൻ്റെ മുകളിലുള്ള വണ്ടികളെപ്പറ്റി അറിയാത്തവർക്ക് സ്വാഭാവികമായിട്ട് പറഞ്ഞു പോകും. കാര്യം അതുപോലത്തെ ഡിസൈനാണ് ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത്. എന്നിരുന്നാൽ ഇതൊരു കോപ്പി എന്നൊന്നും നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റത്തില്ല. കാര്യം സി ബി 350 അല്ലെങ്കിൽ സി ബി സീരീസൊക്കെ പണ്ടോട്ടെ ഇൻ്റർനാഷണൽ മാർക്കറ്റുകളിൽ ഇതേ ലുക്കിലൊക്കെ കുറേ നാൾ കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു കോപ്പി എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. വണ്ടി ഓവറാൾ നൈസാണ്. ഹോണ്ടയുടെ വണ്ടിയെ പറ്റിയിട്ട് ക്വാളിറ്റിയുടെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ പ്രൈസ്, സ്വാഭാവികമായിട്ടും ഹോണ്ടയുടെ സ്ഥിരം പരിപാടിയായിട്ടുള്ള പ്രൈസ്, ഹ്യൂജ് പ്രൈസൊന്നും ഈ വണ്ടിയിൽ വന്നിട്ടില്ല. 200,000 തൊട്ട് വണ്ടി സ്റ്റാർട്ടിംഗ് ആണ്. 279 വരെയൊക്കെ ടോപ്പ് എൻഡ് വേരിയൻറ്റിന് നമുക്ക് വണ്ടി കിട്ടും. പിന്നെ കുറച്ചധികം കളർ വേരിയൻറ്റൊക്കെ ഈ വണ്ടിയിൽ നമുക്ക് അവൈലബിൾ ആണ്. മെറൂൺ കളർ, അതുപോലെ തന്നെ ഗ്രീൻ കളറ്, അങ്ങനെ കുറച്ച് കളറൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പെയിൻറ്റ് ക്വാളിറ്റിയൊക്കെ നല്ല രസമാണ് കേട്ടോ. നല്ല മാറ്റ് ഫിനിഷിലുള്ള പെയിൻറ്റ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത്. സോ യു ആർ എ ഹോണ്ട ഫാൻ ലുക്കിംഗ് ഫോർ എ റെട്രോ ബൈക്ക് ലൈക്ക് നമ്മുടെ ക്ലാസിക് റോയൽ എൻഫീൽഡൊക്കെ പോലെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറക്കിയ വണ്ടിയാണിത്. തീർച്ചയായിട്ടും കൊള്ളാം വണ്ടി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട വണ്ടി തീർച്ചയായിട്ടും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ദെൻ ബൈ.